ആശുപത്രിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പേരിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ പരാതി, അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും നമുക്ക് അവർക്ക് പറയാനുള്ളത് കേൾക്കാം. നമ്മൾ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പോലീസ് വിളിച്ച് അന്വേഷിച്ചിരുന്നു, അത്രയേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അതിനുശേഷം ഫോളോ അപ്പ് ഇല്ല. പി എം ജിയിലുണ്ട്, ഇപ്പോഴും ഭയങ്കര നല്ല കളക്ഷനൊക്കെ ഉള്ള, നമ്മൾ ഇടയ്ക്ക് പോയി നോക്കാറുണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മളൊന്ന് ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞാൽ പോലീസ് ഇവിടെയില്ല, സ്ഥലത്തില്ല, അല്ലെങ്കിൽ ഓപ്പറേഷനിലാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുകയാണ് പതിവ്. ഈ കേസിലെ ഡോക്ടർക്കെതിരെയുള്ള പോലീസ് അന്വേഷണം നിലച്ചു എന്നാണ് ഈ നിക്ഷേപകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഒപ്പം തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രിസൈസ് ഐ കെയർ കണ്ണാശുപത്രിയുടെ പുതിയ സ്ഥാപനങ്ങൾ ദുബായിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉൾപ്പെടെ തുടങ്ങുമെന്ന് പ്രലോഭിപ്പിച്ചാണ് പ്രിസൈസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജയറാം പലരിൽ നിന്നായി വാങ്ങിയ കോടിക്കണക്കിന് രൂപ തിരികെ നൽകിയില്ല എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. നിക്ഷേപകനായ വിനോദ് തോമസും മറ്റൊരു നിക്ഷേപകനായ അജോയുടെ മകൻ അച്യുത് അജോയുമാണ് പ്രിസൈസിനെതിരെ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നത്.